ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ 14 വിശുദ്ധ കാമിലൂസ് ഡേ ലില്ലീസിന്റെ നാമധേയ തിരുനാൾ. 1550 നേപ്പിൾസിലെ ബെറ്റ്സിനിയാക്കിയോയിലാണ് വിശുദ്ധൻ ജനിച്ചത്. വിശുദ്ധന്റെ ശൈശവത്തിൽ തന്നെ അദ്ദേഹത്തിന് മാതാവിനെ നഷ്ടപ്പെട്ടു. 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തന്റെ പിതാവിനെയും. ഒരു യുവാവായിരിക്കെ സൈന്യത്തിൽ പ്രവേശിക്കുമ്പോൾ വിശുദ്ധൻ എഴുതുവാനും വായിക്കുവാനും മാത്രമായിരുന്നു അറിയാവുന്നത്. 1574 തന്റെ സൈനിക വിഭാഗം പിരിച്ചുവിടുന്നതുവരെ വെനീഷ്യനിലും പിന്നീട് നിയോപോളിറ്റൻ സൈനിക വിഭാഗത്തിലുമായിരുന്നു സേവനം ചെയ്തിരുന്നത്. ചൂതാട്ടത്തിൽ അതിയായ താല്പര്യമുണ്ടായിരുന്ന വിശുദ്ധൻ പലപ്പോഴും തന്റെ അത്യാവശ്യ സാധനങ്ങൾ വരെ ചൂതാട്ടത്തിൽ നഷ്ടപ്പെടുത്തി. ദുർമാർഗികമായ ഈ വിനോദത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വിശുദ്ധൻ അത്രയധികം ബോധവാനായിരുന്നില്ല. അവസാനം ദാരിദ്ര്യം വിശുദ്ധന്റെ കണ്ണു തുറപ്പിച്ചു. വിശുദ്ധൻ പതിയെ ആ വിനോദത്തിൽ നിന്നും പിന്മാറി. ഉപജീവനം കഴിക്കുവാനായി കപ്പൂച്ചിൻ ഫ്രിയാസിന്റെ ഒരു ഭവനത്തിൽ കഴുതുകളെ നയിക്കുന്ന ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴും അനുതാപത്തിന് വേണ്ടിയുള്ള ഒരു ഉൾവിളി വിശുദ്ധനുണ്ടായിരുന്നു. ആ കപ്പുഭവനത്തിലെ ഫ്രിയാറിന്റെ ഉപദേശം വിശുദ്ധന്റെ പരിവർത്തനം പൂർത്തിയാക്കി. ഫ്രിയാറിന്റെ ഉപദേശത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കെ പെട്ടെന്ന് തന്നെ വിശുദ്ധൻ മുട്ടുകുത്തി നിന്ന് തന്റെ മാറത്തടിച്ചുകൊണ്ട് അതുവരെ താൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് ദൈവത്തോട് കരഞ്ഞുകൊണ്ട് മാപേക്ഷിക്കുകയും തന്റെ മേൽ ദൈവകാരുണ്യം ചൊരിയുവാൻ യാചിക്കുകയും ചെയ്തു. 1575 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പോൾ വിശുദ്ധന് 25 വയസ്സായിരുന്നു പ്രായം. ആ സമയം മുതൽ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ അനുതാപത്തിലൂന്നിയുള്ള ജീവിതമായിരുന്നു വിശുദ്ധൻ നയിച്ചിരുന്നത്. കപ്പൂച്ചൻ ഫ്രിയാസിന്റെ ആശ്രമത്തിൽ തന്നെ പ്രവേശിക്കുവാൻ വിശുദ്ധൻ അപേക്ഷിച്ചുവെങ്കിലും വിശുദ്ധന്റെ പാദത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്രണം ഒരിക്കലും സുഖപ്പെടുകയില്ലെന്ന് കണ്ടതിനാൽ വിശുദ്ധന് അവർ പ്രവേശനം നിഷേധിച്ചു. അതേ തുടർന്ന് കാമിലൂസ് തന്റെ രാജ്യം ഉപേക്ഷിച്ച് റോമിലേക്ക് പോയി. അവിടെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചേർന്ന് രോഗികളെ പരിചരിക്കുവാൻ ആരംഭിച്ചു. കെട്ടോടുകൂടിയ തുകൽക്കുപ്പായവും പിച്ചള കൊണ്ടുള്ള അരപ്പട്ടയുമായിരുന്നു അപ്പോൾ വിശുദ്ധന്റെ വേഷം. രാവും പകലും വിശുദ്ധൻ രോഗികളെ പരിചരിച്ചു. മരണാസന്നരായവർക്ക് വിശുദ്ധൻ പ്രത്യേക പരിഗണന നൽകി. അവർക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുവാൻ വിശുദ്ധൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എളിമയും ഭക്തിയുമായിരുന്നു വിശുദ്ധന്റെ ജീവിത രീതി. ഞായറാഴ്ചകളിലും ഒഴിവ് ദിവസങ്ങളിലും വിശുദ്ധൻ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. വിശുദ്ധ ഫിലിപ്പ് നേരിയായിരുന്നു വിശുദ്ധന്റെ കുംഭസാരകൻ. കാമിലൂസിന്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളും എളിമയും ഭക്തിയും അവിടുത്തെ മേലധികാരികൾ ശ്രദ്ധിക്കുന്നതിനിടയായി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവർ വിശുദ്ധനെ ആ ആശുപത്രിയുടെ ഡയറക്ടറായി നിയമിച്ചു. അവിടെ ശമ്പളത്തിന് രോഗികളെ പരിചരിക്കുന്നവരുടെ അലസത കണ്ട് മനമെടുത്ത വിശുദ്ധൻ ഒരു കാരുണ്യ പ്രവർത്തി എന്ന നിലയിൽ ഇതിനുവേണ്ടി സമർപ്പിക്കുവാൻ ഭക്തരായ കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുവാൻ ഒരു പദ്ധതിയിട്ടു. എന്നാൽ ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ഇതേ തുടർന്ന് രോഗികളെ ആത്മീയമായി സഹായിക്കുവാൻ പൗരോഹിത്യ പട്ടണം സ്വീകരിക്കുവാൻ കാമിലൂസ് തീരുമാനിക്കുകയും അതിനായുള്ള പഠനം ആരംഭിക്കുകയും ചെയ്തു. ഗ്രിഗറി 3 പാപ്പയുടെ കാലത്ത് സെന്റ് അസാഫില മെത്രാനായിരുന്ന ഗോൾഡ്വെല്ലിന്റെ കയ്യിൽ നിന്നും കാമിലൂസ് പൗരോഹിത്യ പടം സ്വീകരിച്ചു. 1584 വിശുദ്ധൻ വിറ്റ്സൺ ടണിലെ പുരോഹിതനായി നിയമിതനായി. ഔർ ലേഡി ഓഫ് മിറാക്കുള എന്ന ചാപ്പലിൽ പ്രധാന പുരോഹിതനായി നിയമിതനായതിനാൽ വിശുദ്ധൻ ആശുപത്രിയിലെ തന്റെ ഡയറക്ടർ പദവി രാജിവെച്ചു. അതേ വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ വിശുദ്ധൻ രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തന്റെ സ്വന്തം സഭയ്ക്ക് അടിത്തറയിട്ടു. കറുത്ത നിറമുള്ള കുപ്പായമായിരുന്നു അവിടുത്തെ സഭാവസ്ത്രം. വിശുദ്ധൻ അവർക്ക് ചില നിയമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാ ദിവസവും അവർ ഹോളി ഗോസ് എന്ന വലിയ ആശുപത്രിയിൽ പോയി രോഗികളെ വളരെ സ്നേഹത്തോടുകൂടി പരിചരിച്ചു. അവിടുത്തെ രോഗികളിൽ അവർ ക്രിസ്തുവിനെ തന്നെയായിരുന്നു കണ്ടിരുന്നത്. അവർ രോഗികളുടെ മെത്തകൾ ശരിയാക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും സന്തോഷകരമായ മരണത്തിന് വേണ്ടി അവരെ ഒരുക്കുകയും ചെയ്തു. ജീവിതത്തിലെ വഴിത്താരയിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിത്യജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്നിനിയും നമുക്ക് തിരിച്ചറിയാം. ശുഭദിനം.